നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ജമാഅത്തായി നമസ്കരിക്കൽ നിർബന്ധമാണ് എന്നാണ്. ഏതുപോലെ നിർബന്ധം? ഫർളു ഐനാണ് എന്നാണ് പറയുന്നത്. നിർബന്ധം തന്നെ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ഫർളു ഐന്, ഓരോ വ്യക്തിയും നിർബന്ധമായി ചെയ്തില്ലെങ്കിൽ അവൻ കുറ്റക്കാരനാകും, ഇതാണ് ഫർളു ഐന്. വേറൊന്ന് ഫർളു കിഫ, ഞാൻ അതിന്റെ അറബി പദം വിശദീകരിക്കുന്നില്ല, നമുക്ക് മനസ്സിലാകുന്ന പ്രയോഗം. ഫർളു കിഫായ എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ കുറച്ച് ആൾക്കാർ ചെയ്താലും മറ്റുള്ളവരുടെ ബാധ്യതയിൽ നിന്ന് കുറ്റം ഒഴിവാകും. ഏതുപോലെ മയ്യത്ത് നമസ്കാരം, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മേൽ ജനാസ നമസ്കരിക്കൽ ആ സമൂഹത്തിലുള്ള മുസ്ലിമീങ്ങളുടെ മേൽ പൊതുവായ ബാധ്യതയാണ്. ആ പൊതുവായ ബാധ്യത ആരെങ്കിലും കുറച്ചാളുകൾ നിർവഹിച്ചാൽ അന്നാട്ടിലുള്ള എല്ലാവരും കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. കൂലി കിട്ടുന്നത് ചെയ്ത ആൾക്കാർക്ക് മാത്രമാണ്. ആ അർത്ഥത്തിലും അങ്ങനെയാണോ ജമാഅത്തായ നമസ്കാരം? ഒരു കാരണമല്ലാതെ ഇങ്ങനെ ഭൂമിയിൽ നിസ്കരിക്കാം, ജമാഅത്തിന് പങ്കെടുക്കാതിരിക്കുക എന്നുള്ളത് വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യണ്ട, ചെയ്താൽ കൂലിയുണ്ട്, ചെയ്തില്ലെങ്കിൽ തിരിച്ചൊന്നുമില്ല എന്ന ഒരവസ്ഥയിലാണോ? അല്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. പറവ് അയിനല്ല എന്ന് പറയുന്ന പണ്ഡിതന്മാർ തന്നെ നിർബന്ധമല്ല എന്ന് പറയുന്നവരെന്ന് പറയുന്നത് സുന്നത്തുൽ മുഅക്കദത്ത് എന്നാണ്. ശക്തിയായ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഉപേക്ഷ വരുത്തിയാൽ ശിക്ഷക്കർഹതയുണ്ട് എന്നാണ് സുന്നത്തുൽ മുഅക്കദത്ത് എന്ന് പറഞ്ഞ ആൾക്കാർ തന്നെ ഇതിനെപ്പറ്റി തുടർന്നുകൊണ്ട് വിശദീകരിച്ചിട്ടുള്ളത്. ധാരാളം ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് പണ്ഡിതന്മാർ ഇത് പറവ് അയിനാണ് നിർബന്ധമാണ് എന്ന് അഭിപ്രായപ്പെട്ടവരാണ്. നിർബന്ധമില്ലെന്ന് അഭിപ്രായപ്പെട്ടവർ തന്നെ ഉപേക്ഷ വരുത്തിയാൽ ശിക്ഷയില്ലാത്ത ഒരു ലാഘവത്വത്തോടുകൂടെ കാണേണ്ട സുന്നത്തല്ല എന്ന് വ്യക്തമാക്കി പറഞ്ഞിട്ടുമുണ്ട്. ഒരു ന്യൂനപക്ഷം ഇമാമിങ്ങളും പണ്ഡിതന്മാരും നിസ്കാരം ശരിയാകണമെങ്കിൽ ജമാഅത്ത് ഷർത്താണെന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ മൂന്ന് അഭിപ്രായമുണ്ട് വിഷയത്തിൽ. അപ്പൊ കുറച്ചും കൂടെ ഗൗരവമായി നടത്തും. അപ്പൊ എന്താ അർത്ഥം? നിസ്കാരത്തിന്റെ ഷർത്താണ് ജമാഅത്ത് ആയി നിസ്കരിക്കല്. ഉമു ഷർത്തല്ലേ? ഉമുടുക്കാതെ നിസ്കരിച്ച നിസ്കാരം ശരിയാവോ? ഇല്ല. അതേപോലെയാണ് നിസ്കാരം ശരിയാകണമെങ്കിൽ ജമാഅത്തായിട്ട് തന്നെ വേണമെന്ന് അഭിപ്രായപ്പെടുന്ന ചില പണ്ഡിതന്മാരും ഇമാമിങ്ങളും കഴിഞ്ഞുപോയിട്ടു. അപ്പൊ അത്ര അങ്ങോട്ട് പോകേണ്ടതില്ലെങ്കിലും നമ്മൾ ഇന്ന് ഈ കാണുന്ന രൂപത്തിൽ എന്താ പള്ളിയിൽ ജമാഅത്തിനായത്? സുന്നത്താണ് ജമാഅത്തായിരിക്കരുത്, സുന്നത്താണ്. കോയിലേ കുഴപ്പമുണ്ടോ? ഏ കുഴപ്പമൊന്നുമില്ല. ആ ഒരവസ്ഥയിലല്ല എന്നാണ് പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നിർബന്ധമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും ധാരാളം തെളിവുകൾ നമ്മുടെ മുമ്പാകെ നിരത്തി വെക്കുന്നുണ്ട്. അവയെല്ലാം പരിശോധിച്ചാൽ നമ്മുടെയും മനസ്സ് ചായുന്നത് അങ്ങോട്ട് തന്നെയാണ്. വളരെ അനിവാര്യമായ കാരണങ്ങൾ ഏതൊക്കെയാണ് കാരണങ്ങൾ എന്ന ഹദീസുകൾ പിന്നീട് നമുക്ക് മനസ്സിലാക്കാം. വളരെ അനിവാര്യമായ കാരണങ്ങൾ ഉണ്ടെങ്കിലല്ലാതെ ജമാഅത്തിന് പോയിട്ടില്ലെങ്കിൽ ശിക്ഷക്കർഹനാവും എന്ന് തന്നെയാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഒന്നാമതായി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സൂറത്ത് അൽ ബഖറയിലും പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, വഅഖീമു സ്സലാത്ത വആതു സ്സകാത്ത വർകഉ മഅ റാകിഈൻ. നിങ്ങൾ നമസ്കാരം നിർവഹിക്കണം, അനുഷ്ഠിക്കണം. വആതു സ്സകാ, നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. വർകഉ, നിങ്ങൾ റുക്കൂഇ ചെയ്യണം. മഅ റാകിഈൻ, റുക്കൂഇ ചെയ്യുന്നവരോടൊപ്പം നിങ്ങൾ റുക്കൂഇ ചെയ്യണം. നിസ്കാരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെ എടുത്ത് കാണിച്ചുകൊണ്ട് നിങ്ങൾ റുക്കൂഇ ചെയ്യുന്നവരോടൊപ്പം റുക്കൂഇ ചെയ്യണം എന്ന് പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇതിന് പ്രമുഖരായ പല മുഫസ്സിരീങ്ങളും നൽകിയ വ്യാഖ്യാനം, ഐ സല്ലൂ മഅൽ മുസല്ലി, നിസ്കരിക്കുന്നവരോടൊപ്പം അംഗമായി നിങ്ങളും നമസ്കരിക്കൂ എന്നാണ്. അല്ലാഹുടെ കൽപ്പനയായിട്ടാ പറയുന്നത്. ഇമാം ബൈലാവിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഐ പി ജിം മുസ്ലിമീങ്ങളുടെ സംഘമായി തന്നെ, ജമാഅത്തായിട്ട് തന്നെ എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. മറ്റു ധാരാളം പണ്ഡിതന്മാരും ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കൽ വെറും സുന്നത്തല്ല, വാജിബാണ് എന്ന് അഭിപ്രായപ്പെട്ട ആളുകളാണ്. നമ്മൾ ഈ വിഷയത്തിന്റെ ഗൗരവം ശരിക്കും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇവിടെ ഈ ഗൾഫ് നാടുകളിലുള്ള ബഹുഭൂരിപക്ഷം സലഫി പണ്ഡിതന്മാരും ഇപ്പോഴും അവരുടെ ആന പ്രസിദ്ധികളിലും അവരിപ്പോൾ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നതിലും പുസ്തകങ്ങളിലും നിറയെ ജമാഅത്തായി നമസ്കരിപ്പിക്കൽ, അത്രമാത്രം അതിന് പ്രമാണങ്ങളുണ്ട്. ജനങ്ങൾ അതിലേക്ക് കൂടുതൽ അതിന്റെ ഗൗരവം മനസ്സിലാക്കുവാൻ വേണ്ടി പണ്ഡിതന്മാർ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മളും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധവേളയിൽ വരെ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ പടത്തുതമ്പുരാൻ കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ്. യുദ്ധവേളയിൽ വരെ
യുദ്ധരംഗത്ത് വേറെ ശത്രുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധക്കളത്തിൽ വെച്ച് കുത്തും വെട്ടൊക്കെ നടക്കുന്ന ആ ആൾക്കാരല്ല ഉദ്ദേശിക്കുന്നത്. ആ സമയത്ത് പഠിച്ചവൻ പറഞ്ഞത് ഓടിയിട്ടോ നടന്നിട്ടോ യുദ്ധം ചെയ്തുകൊണ്ടൊക്കെ നിസ്കരിച്ചോളാൻ അവിടെ ജമാഅത്ത് പറഞ്ഞില്ല. നേരെ മറിച്ച് നമ്മളൊക്കെയും പ്രാഥമിക പാഠപുസ്തകങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുള്ള നിസ്കാരം സലാത്തുൽ ഖൗഫ്, ഭയം വരുന്ന സമയത്തുള്ള നിസ്കാരം, ഭയപ്പെടുന്ന സമയത്തുള്ള നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പഠിച്ചവനാണ് പറഞ്ഞത് ആ സമയത്തുള്ള നിസ്കാരത്തിന്റെ രൂപത്തിൽ. പ്രവാചകൻ യുദ്ധരംഗത്ത് വെച്ച് പല അവസരങ്ങളിലും ജനങ്ങളെയും കൊണ്ട് നിസ്കരിച്ചിട്ടുണ്ട്. പല രൂപങ്ങൾ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ശത്രുവിന്റെ ഭാഗത്ത്, ശത്രു കിബിലയുടെ ഭാഗത്താണെങ്കിൽ പ്രവാചക തിരുമേനിയോട് നിസ്കരിക്കാൻ വേണ്ടിയുള്ള കൽപ്പന പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു: വഇദാ കുന്ത ഫീഹിം فأقمت لهم الصلاة فلتقم طائفة منهم معك وليأخذوا أسلحتهم فإذا سجدوا فليكونوا من ورائكم ولتأت طائفة أخرى لم يصلوا فليصلوا معك وليأخذوا حذرهم وأسلحتهم ود الذين كفروا لو تغفلون عن أسلحتكم وأمتعتكم يميلون عليكم ميلة واحدة ولا جناح عليكم من كان بكم اذى من مطر او كنتم مرضى ان تضعوا اسلحتكم وخذوا حذركم ان الله اعد للكافرين عذابا مهينا سوره النساء 102 ആയത്താണ് കേൾപ്പിച്ചത്. അല്ലാഹുവിന്റെ പ്രവാചകനോട് പഠിച്ചോ പറയാം. വൈദാ കുന്ത ഫീഹിം, നീ ജനങ്ങളിൽ ഉണ്ടായിരിക്കുമ്പോൾ യുദ്ധരംഗത്താണ് പറയുന്നത്, പകം തലഹുമുറ്റ നീ അവർക്ക് വേണ്ടി നിസ്കാരം നിർവഹിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആ സമയത്ത് ഫൽസഖും തായിഫത്തും മിൻഹും മഅക, രണ്ട് സംഘാത്തിരിക്കാം. ശത്രു ഇങ്ങനെ മുമ്പിൽ നിൽക്കുകയാണ്, ശത്രു അവിടെ ക്യാമ്പടിച്ചിട്ടുണ്ട്. ആ സമയത്ത് പോലും നിസ്കരിക്കുമ്പോ ഒറ്റക്കൊറ്റ ഓരോരുത്തരോട് പോയി നിസ്കരിക്കാനല്ല, നീ ഇമാമായിട്ട് നിന്റെ ഒരു സംഘം ആളുകൾ നിന്റെ പിന്നിൽ നിസ്കരിക്കട്ടെ. നിസ്കരിക്കുന്ന അവസരത്തിൽ പോലും പ്രയാസമുണ്ടെങ്കിലും വലിയ ഹുദു അഗ്രഹത്വവും ആയുധം കയ്യിലെടുക്കണം, ആയുധ അണിഞ്ഞുകൊണ്ട് തന്നെ നിസ്കരിക്കട്ടെ. പൈതാ സജദു, അവർ സുജൂദ് ചെയ്താൽ കല്യക്കൂരൂമിൻ വറായിക്കും, നിങ്ങളുടെ പിന്നിലേക്ക് പിന്നെ അവർ പോകട്ടെ. അവർ സുജൂദ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ പിന്നിലേക്ക് മാറിഞ്ഞിട്ട് നിന്നോടൊപ്പം നിസ്കാരം നിർവഹിക്കുവാൻ സാധിച്ചിട്ടില്ലാത്ത പിന്നിലെ അണി മുന്നിലേക്ക് വരികയും ഇവർ പിന്നോട്ട് മാറുകയും ചെയ്യട്ടെ. ും അപ്പോഴും നിങ്ങളുടെ ജാഗ്രത നിങ്ങൾ കൈവടിയരുത്. ശത്രു ആക്രമിക്കില്ലെന്ന് തോന്നലുണ്ടാകരുത് നിസ്കാരത്തിലും. ശത്രു ആക്രമിച്ചേക്കാമെന്നതിലേക്ക് ആയുധം അണിഞ്ഞുകൊണ്ട് തന്നെ നിസ്കരിക്കുക. നിങ്ങളോട് ഏറ്റുമുട്ടാൻ കാത്തു നിൽക്കുന്ന കാഫിറുകൾ ആഗ്രഹിക്കുന്നത് എന്താണെന്നോ, ലൗതകുലൂനാൻഹത്തിക്കും, നിങ്ങളുടെ ആയുധങ്ങളെ സംബന്ധിച്ചും നിങ്ങളുടെ സാമഗ്രികളെ സംബന്ധിച്ചും നിങ്ങളൊന്ന് അശ്രദ്ധരായെങ്കിൽ ഒരറ്റടിക്ക് നിങ്ങളുടെ അറ്റാക്ക് ചെയ്യാൻ, ആക്രമിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒരു ഒപ്പം സുജൂദ് ചെയ്യേണ്ട, ഒരു സംഘം കാത്തു നിൽക്കട്ടെ, എന്നിട്ട് ഒരു സുജൂദ് പോകുമ്പോൾ മറ്റൊരു എണീറ്റിക്കട്ടെ. എങ്ങനെയായാലും അവർ നിന്റെ പിന്നിൽ നിസ്കരിക്കട്ടെ കണ്ടോ. ഇനി വലാ ദുനാഹലേക്കും മിൻകാനബിക്കും മതം മിൻ മത്തരിന്നവും കുങ്കും മറവ, ആരോഗ്യപരമായ കാരണങ്ങൾ അല്ലെങ്കിൽ മഴയാണ്, ആയുധമണിയാനും ജാഗ്രത, ആയുധമണിയാൻ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ തൽക്കാല ആയുധം അവിടെ എവിടെയും വെക്കാം. പക്ഷെ അപ്പോഴും കണ്ണായുധത്തിലേക്ക് വേണം. പുതു ഹിദറക്കും, നിങ്ങളുടെ ജാഗ്രത നിങ്ങൾ 100% പാലിക്കണം. ഇന്നല്ലാഹ അഅദ്ദറിൽ കാഫിരീന അദാബം മുഹീന, അല്ലാഹു സത്യനിഷേധികൾക്ക് വേദനാജനകമായ ഇന്യമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്, യുദ്ധരംഗത്ത് വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ, നിസ്കാരത്തിൽ മറ്റ് സമയങ്ങളിലാണെങ്കിൽ പൊറുക്കപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇളവ് ചെയ്തു കൊടുത്തു. എന്നാലും എന്ത് നടക്കട്ടെ, ജമാഅത്ത് നടക്കട്ടെ എന്ന് വിചാരിച്ചു. ഇമാം ഇബ്നുൽ മുൻദിർ ഷാഫിഈ മദ്ഹബിലെ പ്രമുഖനായ ഒരു പണ്ഡിതനാണ്. അദ്ദേഹം പറയുകയാണ്, ولما امر الله تبارك وتعالى بالجماعه في حال الخوف دل على ان ذلك في حال الامن اوجب. അദ്ദേഹം പറയുന്നത്, അല്ലാഹു ഭയമുള്ള അവസരത്തിൽ വരെ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ കൽപ്പിച്ചുവെങ്കിൽ നിർഭയമുള്ള അവസരത്തിൽ ജമാഅത്ത് നിർബന്ധമാണ് എന്നുള്ളതിന് രീതിയിൽ അപ്പുറം തെളിവ് എന്താണ് വേണ്ടത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതേപോലെ തന്നെ ഇമാം ഇബ്നുൽ ഖയ്യിം ജൗസിയ, അദ്ദേഹം ഈ ആയത്ത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ തെളിയിപ്പിച്ചിരിക്കുകയാണ്. എന്താ അദ്ദേഹം പറയുന്നത്? ഈ ആയത്ത് ജമാഅത്തായിട്ട് നിസ്കരിക്കണമെന്ന് റബ്ബു സുബ്ഹാനഹു കൽപ്പിച്ചു ഒരിക്കലല്ല രണ്ടു തവണ. ഒരു ടീമിനെയും കൊണ്ട് നിസ്കരിച്ചതിന് ശേഷം രണ്ടാമത്തെ ടീമും നിസ്കരിക്കണം ജമാഅത്തായിട്ട് തന്നെ ഇവിടെ ആയത്തിൽ പരാമർശമുണ്ട്.
അതിൽ തന്നെ തെളിവുണ്ടെന്ന് ഓരോ വ്യക്തിയും ചെയ്യേണ്ടതാണ്. പറു കിഫയല്ലാന്ന് മനസ്സിലാക്കാം. പറു കിഫയാണെങ്കിൽ നേരത്തെ പറഞ്ഞ വയ്യത്തിക്കാരം പോലെ പുറത്താൾ ചെയ്താലും മറ്റുള്ളവരുടെ കുറ്റം ഒഴിവാകുന്ന വിഷയമായിരുന്നുവെങ്കിൽ ഒന്നാമത്തെ ടീമിന്റെ നിസ്കാരം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ടീമും ഇതേപോലെ തന്നെ ചെയ്യട്ടെ എന്ന് റബ്ബ് പറയുമായിരുന്നില്ല. ഒന്നാമത്തെ ടീം നിസ്കാരം കഴിഞ്ഞാൽ മാറിക്കട്ടെ, രണ്ടാമത്തെ ഒരു പിന്നെ ബാക്കി നിസ്കരിക്കട്ടെ എന്നാ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വലൗകാനത്തിൽ ജമാഅത്ത് സുന്നത്ത്, ജമാഅത്തായി നിസ്കരിക്കൽ ഒരു കേവലം സുന്നത്തായിരുന്നുവെങ്കിൽ ഭയമുള്ള ഈ ഒരു ഉതിർ പറഞ്ഞിട്ടെങ്കിലും അതിൽ നിന്ന് മനുഷ്യരെ ഒഴിവാക്കുമായിരുന്നില്ലേ? ഇനി ഫർള് കിഫയായിരുന്നുവെങ്കിലോ? ഒന്നാമത്തെ വരിക്കാരി ചെയ്തത് കൊണ്ട് തന്നെ രണ്ടാമത്തെ ആൾക്കാരുടെ കുറ്റം പോയല്ലോ, പിന്നെന്തിനും അവരോട് ജമാഅത്തിന് പറഞ്ഞു. അപ്പൊ ഈ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നത് യുദ്ധരംഗത്ത് വരെ ഭയമുള്ള സാഹചര്യത്തിൽ വരെ ജമാഅത്തിന് വേണ്ടി പഠിച്ചവും കൽപ്പിച്ചുവെങ്കിൽ യാതൊരു ഭയമില്ലാതെ നിർഭയരായി കഴിഞ്ഞുകൂടുന്ന നമ്മൾ ആ പള്ളിയിൽ പോയാലും കൊള്ളാം, പോയില്ലെങ്കിലും കൊള്ളാം, പോയോ പോരുണ്ട്, അല്ലെ ഒറ്റയ്ക്ക് നിസ്കരിച്ചാലും മതി, സമയത്ത് നിസ്കരിച്ചാൽ മതി എന്ന ഒരു ലാഘവത്തിയോടുകൂടെ കാണാൻ നമുക്ക് എന്തിന്റെ ന്യായമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഒരു പ്രമുഖ മുഫസ്സിറാണ്, മുൻഗാമികളിൽ അറിയപ്പെടുന്ന മുഫസ്സിറാണ് ഇമാം ഇബ്നു കസീർ. തഫ്സീർ ഇബ്നു കസീർ എന്ന പേരിൽ അദ്ദേഹത്തിന്റെ വിഖ്യാതമായ തഫ്സീർ ഗ്രന്ഥം അറിയപ്പെടുന്നു. അതിൽ അദ്ദേഹം ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞത് മാ അഹ്സന മസ്തദല്ലദീ, ഈ ആയത്ത് കൊണ്ട് തെളിവ് പിടിച്ച വ്യക്തി എത്ര നല്ല തെളിവാണ് പിടിച്ചത്. എന്താ കാരണം? മൻ ദഹബ ഇലാ വുജൂബി സ്വലാത്തിൽ ജമാഅ മിൻ ഹാദിഹിൽ ആയത്തിൽ കരീമ, ഈ വിശുദ്ധമായ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞ ആളുടെ തെളിവ് എത്ര നല്ല തെളിവാണ്. കാരണം ജമാഅത്തിന് വേണ്ടി മറ്റു സാധാരണ നമസ്കാരങ്ങളിൽ അംഗീകരിക്കപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ യുദ്ധരംഗത്തുള്ള ജമാഅത്ത് നിസ്കാരത്തിന് അള്ളാഹ് അനുവദിച്ചു കൊടുത്തതില്ലെന്ന് തന്നെ കുറെ പറ്റാത്ത കുറെ കാര്യങ്ങൾ ആയുധണിയുന്നു, അതേപോലെ തന്നെ മുമ്പിലത്തെ ആൾക്കാർ പിന്നിലേക്ക് നടക്കുന്നു, പിന്നിലുള്ളവരും മുന്നിലേക്ക് നടക്കുന്നു, ഒക്കെ നിസ്കാരത്തിൽ തന്നെയാണ്. കുറെ നടത്തം, കുറെ അങ്ങോട്ടിരുത്തം, അതേപോലെ തന്നെ ആയിരം അണിഞ്ഞുകൊണ്ട് ആയിരത്തിന് ഏറ്റി നിൽക്കണം. അപ്പൊ നിസ്കാരത്തിൽ മറ്റ് സമയത്ത് അനുവദിക്കപ്പെടാത്ത പല കാര്യവും അനുവദിച്ചു കൊടുത്തുകൊണ്ട് തന്നെ യുദ്ധരംഗത്ത് നിസ്കരിക്കാൻ വേണ്ടി പറയുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കൂടുതൽ വിശദീകരണം ഇല്ലാത്ത മനസ്സിലാവും. ഇത് അനിവാര്യമായ കാരണമല്ലെങ്കിൽ നബി എന്ത് പറയും? നിങ്ങളൊരു നാലഞ്ച് ആൾക്കാർ കൂടി ജമാഅത്തായി നിസ്കരിച്ചു, ബാക്കിയുള്ളവരവിടെ അങ്ങനെയല്ല ചെയ്തത്. ഒരൊക്കെ ജമാഅത്തായിട്ട് തന്നെ നബി നിർവഹിക്കുക. ഒരു സ്വപ്ന നബിന്റെ മുമ്പിൽ ആദ്യം അവർ കഴിഞ്ഞാൽ അവരിൽ പിന്നോട്ട് മാറുക, ഉത്കരിച്ചു കൊണ്ടുതന്നെ അവർ മുന്നോട്ട് മാറുക, ആയതാണ് ഇനി നിൽക്കുക, ജാഗ്രതയോടുകൂടെ നിൽക്കുക, എന്തിനും തയ്യാറായി നിൽക്കുക, എന്നിട്ടും ആ അവസരത്തിൽ വരെ പഠിച്ചവും പറഞ്ഞാൽ ജമാഅത്ത് വേണം. അപ്പൊ പിന്നെ ഒരു കുഴപ്പമില്ലാതെ നടക്കണേ, നമ്മളിത് ഒരു കേവലം സുന്നത്താന്ന് പറയാൻ എന്ത് ന്യായമാണ് നമുക്കുള്ളത്? അതാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ഈ രൈതരിക സീർ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ യാത്രാവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്ര പുറപ്പെടുന്ന രണ്ടാളുകളോട് പോലും നബി എന്താ പറഞ്ഞത്? മാലിക് ബിൻ ഹുവൈരി റളിയല്ലാഹു തആല അൻഹു എന്ന സ്വഹാബി പറയാണ്, അതാ റജുലാനി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യുരീദാനി സഫറ, ഫഖാല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അൻതുമാ ഖറജ്തുമാ ഫഅദ്നാ തുമ്മ ഖീമാ തുമ്മ ലിഉമ്മുകുമാ അക്ബറുകുമാ. ഇമാം ബുഖാരി വേദനം ചെയ്യാണ്, രണ്ടാളുകൾ യാത്ര ഉദ്ദേശിച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ സന്നിധിയിൽ വന്നു. നബി തിരുമേനി അവർക്ക് ഉപദേശം കൊടുക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, നിങ്ങളൊരു വഴിക്ക് പുറപ്പെടുകയാണെങ്കിൽ നിങ്ങളിൽ ഒരാൾ ബാങ്ക് വിളിക്കട്ടെ, എന്നിട്ടവൻ ഇഖാമത്ത് നിർവഹിക്കട്ടെ, എന്നിട്ട് എന്ത് ചെയ്യട്ടെ, നിങ്ങളിൽ ഏറ്റവും വലിയവൻ, പ്രായപ്പെട്ട വലിയവനോ അല്ലെങ്കിൽ ഇൽമിൽ വലിയവനോ ആരാണെങ്കിൽ അവൻ ഇമാമായിട്ട് നിൽക്കട്ടെ. അവിടെയും ഒരു യാത്രാവേളയിൽ വരെ ജമാഅത്തിന്റേതായ പ്രാധാന്യം പ്രവാചക തിരുമേനി പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ബാങ്ക് കേട്ട ശേഷം പള്ളിയിൽ നിന്ന് വളരെ അനിവാര്യമായ കാരണങ്ങളില്ലാതെ പുറത്തു പോകൽ കാപ്പട്യത്തിന്റെ ലക്ഷണമായിട്ടാണ് സഹാബികൾ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കുൻതും ഫിൽ മസ്ജിദി ഫനൂദിയ ബിസ്സലാ ഫലാ യഖ്റുജു അഹദുക്കും ഹത്താ യുസല്ലിയ. നിങ്ങളൊരു പള്ളിയിലായിരിക്കെ ബാങ്ക് വിളിക്കപ്പെട്ടാൽ അവിടെ നടക്കുന്ന ജമാഅത്തിൽ പങ്കെടുക്കാതെ കണ്ട് നിങ്ങൾ പുറത്തു പോകരുത്, വളരെ അത്യാവശ്യ കാരണങ്ങൾ ഉണ്ടെങ്കിലല്ലാതെ. അപ്പൊ നമ്മൾക്ക് നമ്മളുടെ വാഹനം തെറ്റും, അല്ലെങ്കിൽ പ്ലെയിനിന്റെ സമയം തെറ്റും, അല്ലെങ്കിൽ മറ്റ് രൂപത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ, അനിവാര്യമായ സാഹചര്യങ്ങൾ ഏതാണെന്ന് അതാത് കാലത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഇല്ലാത്തടത്തോളം അവിടുത്തെ ജമാഅത്തിൽ പങ്കെടുക്കുക. ജമാഅത്തുകാരുടെ സുന്നത്തല്ലേ ഞാൻ പത്തേ ഇക്കാലത്ത് തിരിച്ച് ഇടുന്നത്, ഞാൻ ഒറ്റയ്ക്ക് തിരിച്ച് വേഗം പോയി കുടിക്കിടന്ന് തുറന്നിട്ടെ എന്ന് വിചാരിക്കാൻ പാടില്ല എന്ന്. അതേപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഇത്തരത്തിൽ ഒരു വ്യക്തി ബാങ്ക് വിളിച്ചതിന് ശേഷം പുറത്തു ഇറങ്ങിയ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് അമാ ഹാദാ ഫഖദ അഫാ അബൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനിയെ ധിക്കരിച്ചവനാണ് ആ മനുഷ്യൻ എന്നാണ്. അപ്പൊ ഒരു സുന്നത്തായ കാര്യം ഒഴിവാക്കിയ ഒരാളെപ്പറ്റി നമ്മൾ നബി തിരുമേനിയെ ധിക്കരിച്ചു എന്ന് പറയോ?
പറയോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു സുന്നത്തായ ഒരു കാര്യം ഒരാൾ ഒഴിവാക്കി എങ്കിൽ അയാൾ നബിതിരിമേനെ ധിക്കരിച്ചു എന്ന് പറയാറില്ലല്ലോ. അപ്പൊ സ്വഹാബത്തിന്റെ ആ ശൈലി നബിതിരിമേനി അവൻ ധിക്കരിച്ചു എന്നും അതേപോലെ തന്നെ കാപട്യമാണ് അത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയാം. മുനാഫിക്കല്ലാതെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടിട്ട് നിസ്കരിക്കാതെ അകാരനായിട്ട് പുറത്തു പോകില്ല. മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ പുറത്തേക്കൊന്നും കാണൂല, മനസ്സിൽ ഇരിക്ക് ഈമാനം ഉറപ്പിച്ചില്ലാത്ത കാപ്പിക്യത്തിന്റെ വക്താക്കൾ മാത്രമേ ജമാഅത്ത് ഒഴിവാക്കിയിട്ട് പള്ളിയിൽ നിന്ന് സ്വന്തം കാര്യമാക്കിയിട്ട് വേഗം പുറത്തേക്ക് ചാടുള്ളൂ എന്നർത്ഥം. അപ്പൊ ഒരു കാപ്പിക്യം ഒരു മുനാഫിക്ക് നിഫാഖ് എന്നൊരാളെ പറ്റി പറയണമെങ്കിൽ സുന്നത്ത് ഒഴിവാക്കിയ ഒരാളെ പറ്റി മുനാഫിക്ക് എന്ന് പറയില്ല. നിഫാഖ് അയാളും ആരോപി നിഫാഖ് എന്നൊക്കെ പറഞ്ഞ ഏറ്റവും വലിയൊരു ആരോപണമാണ്, ഏറ്റവും വലിയൊരു കുറ്റാണ്. നരകാസിയുടെ ഏറ്റവും അടിയിലെ കൂടിയ ആ ഗർത്തത്തിലാണ് തട്ടിലാണ് മുനാഫിക്കുകളുടെ സ്ഥാനമെന്ന് ഖുർആൻ പറഞ്ഞ പേരാണ് നിഫാഖ്. അവര് സാധാരണ ഒരു സുന്നത്ത് ഒഴിവാക്കി അകാരണമായിട്ട് ജമാഅത്ത് പങ്കെടുക്കാതിരിക്കൽ കുറ്റകരം തന്നെയാണ് എന്നാണ് ഈ ഹദീസുകളൊക്കെ മനസ്സിലാക്കുന്നത്. എന്ന് നിങ്ങൾ നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വളരെ പ്രയാസവും ബുദ്ധിമുട്ടുകളും ഉണ്ടായ ഒരു വ്യക്തിയോട് വരെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ജമാഅത്തിന് വരണം എന്നാണ്. ആ ഹദീസുകൾക്ക് മുമ്പിൽ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മളിന്ന് പറയാറുള്ള സാധാരണ പല പ്രതിബന്ധങ്ങളും ഈ സ്വഹാബിയുടെ പ്രതിബന്ധം കേട്ടാൽ ഒന്നുമല്ല. നമുക്കൊന്നും ഈ സ്വഹാബിയുടെ പ്രയാസങ്ങൾ കേട്ടാൽ നമുക്ക് ജമാഅത്തിൽ പങ്കെടുക്കാതിരിക്കാനും ഒരു ബുദ്ധിമുട്ടും ഇല്ലാന്ന് തോന്നിപ്പോകും. അത്ര രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ സ്വഹാബി പറയുന്നത്. ആരാണ്? അബ്ദുല്ലാഹി ഇബ്നു മക്തൂം റളിയല്ലാഹു തആലാ അൻഹു. കണ്ണ് കാണില്ല, അന്ധനായ മനുഷ്യനാണ്, ഖുർആനിൽ പരാമർശമുള്ള ഒരു വ്യക്തിയാണ്. അബദവ തവല്ല അൻജാഹുൽ അമാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആലാ വേറൊരു സംഭവമാണ്. ആ അബ്ദുല്ലാഹി ഇബ്നു മക്തൂം റളിയല്ലാഹു തആലാ അൻഹു, അദ്ദേഹം ഒന്നാമത് അദ്ദേഹത്തിന് കാഴ്ചയുള്ള അന്ധനാണ്. രണ്ടാമതായി അദ്ദേഹത്തിന് പറ്റിയ ഒരാൾ പള്ളിയിൽ കൊണ്ടാക്കി കൊടുക്കാൻ ഒരാളില്ല, വഴികാട്ടിയില്ല. മൂന്നാമത്തത് പള്ളിയിൽ നിന്ന് വീട് കുറേ ദൂരെയാണ്. ഇതൊക്കെ അദ്ദേഹം കാരണം പറയുന്നത് വിവിധ ഹദീസുകൾ. നാലാമത്തത് വഴിക്ക് നടന്നു വരുന്ന സ്ഥലത്ത് ഈത്തപ്പനവും മരയും മരവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ പല ബുദ്ധിമുട്ടുകളുണ്ട്, പ്രായമായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഇദ്ദേഹം ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്നഹു ലൈസലി ഖാഇദുൻ യഖൂദുനീ ഇലൽ മസ്ജിദ്, പള്ളിയിലേക്ക് എന്നെ പിടിച്ചു കൊണ്ടുവരാൻ പറ്റിയ ഒരു ഖാഇദ് എനിക്കില്ല. പലപ്പോഴും അയാൾ ഞാൻ പറഞ്ഞത് കേൾക്കില്ല. അപ്പൊ സഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയോട് അദ്ദേഹം ചോദിച്ചു, അൻ യുറഖിസ ലഹു ഫയസല്ലി ഫീ ബൈതി, ഞാൻ വീട്ടിൽ നിസ്കരിച്ചോട്ടെ, ഞാൻ എല്ലായിപ്പോഴും വീട്ടിൽ നിസ്കരിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഫറഖസ ലഹു, നബി അദ്ദേഹത്തിന് ആദ്യം ആ ശരി വീട്ടിൽ നിസ്കരിച്ചോളൂ. നബിയുടെ ഇജ്തിഹാദ് പ്രകാരം, നബിയുടെ ഗവേഷണ പ്രകാരം റസൂലുള്ള അങ്ങനെയാണ് അപ്പൊ മറുപടി. പക്ഷെ പെട്ടെന്ന് നബിക്ക് പിന്നീട് വഹി കിട്ടിയത് ഫലമാവല്ല, അദ്ദേഹം സ്വയപ്പ ദാഹു മടക്കി വിളിച്ചു. ഇപ്പൊ കാലാണിട്ട് ചോദിച്ചു, ഹൽ തസ്നഉ നിദാബി സലാ, ബാങ്ക് നിന്റെ വീട്ടിൽ കേൾക്കുവോ, അയ്യാല സലാ നിസ്കരിക്കാൻ വരീന്ന് നീ കേൾക്കുവോ? കാലനാ, അതെ കേൾക്കും നബി, എങ്കിൽ അജിബ്, ഉത്തരം ചെയ്യണം, വരണം. ഈ സഹാബിയുടെ ഈ പ്രതിബന്ധങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമുക്കിന്ന് ജമാഅത്തിന് കൊണ്ടെടുക്കാതിരിക്കാൻ എന്ത് പ്രതിബന്ധമാണുള്ളത്? കണ്ണിനൊരു കുഴപ്പമില്ല, അവയവത്തിന് നിങ്ങൾക്കൊരു കുഴപ്പമില്ല, വഴിയിൽ ബുദ്ധിമുട്ടുകളില്ല, പ്രയാസങ്ങളില്ല, വളരെ അടുത്ത് പള്ളികൾ, മഴത്തിന് മഴത്തിന് പല സ്ഥലങ്ങളിലും നീണ്ടു നിറഞ്ഞിരിക്കുന്ന പള്ളികൾ, അവിടെയൊക്കെ ഈ പ്രയാസങ്ങൾ ഉണ്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് എന്താ പറയുന്നത്, വരണം, വരുന്നേണ് നല്ലത് എന്ന രൂപത്തിലുള്ള കർശനമായ നിയമം തന്നെയാണ് അദ്ദേഹത്തോട് പറയുന്നത് എന്ന്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ പറയുന്നത്, അന്ധന്മാരായ ആളുകൾക്ക് വഴികാട്ടിയില്ലെങ്കിലും അവർക്ക് സാധാരണ നടക്കുന്ന വഴി അറിയാം, അതുകൊണ്ടാണ് നബി അദ്ദേഹത്തോട് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേക ആളില്ലെങ്കിലും നിങ്ങൾ ഇത്തിരി പ്രയാസം ജീവിച്ചാലും വരുന്ന വേണം എന്ന് പറയാൻ കാരണമെന്ന്. അപ്പൊ അതാണ് ഈ വിഷയത്തിൽ മുഫസ്സിരീങ്ങളും പണ്ഡിതന്മാരും ഒക്കെ കാര്യമായിട്ടെടുത്തിരിക്കുന്ന പ്രവാചക തിരുമേനിയുടെ കാലത്ത് നിർത്തുന്നത്. ഒരുപാട് ഹദീസിന്റെ കിതാബുകളിൽ ഈ ഇതേ സംഭവം തന്നെ തിരിച്ചും മറിച്ചും വിശദീകരണങ്ങളോടുകൂടെയും ചുരുക്കിയും പരത്തി പറഞ്ഞും ഒക്കെ നമുക്ക് ഈ ഹദീസുകൾ കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ സഹീഹായ ഹദീസാണ് ബുഖാരി മുതൽ പിടിച്ച് മുസ്ലിം അബൂദാവൂർ എല്ലാ ഹദീസിന്റെ കിതാബുകളിലും ഈ ഒരു അന്ധനായ മനുഷ്യൻ നബിയോട് വന്നിട്ട് ഇളവ് ചോദിക്കുകയും ഇളവില്ല എന്ന് പറയുകയും ചെയ്ത സംഭവത്തെപ്പറ്റി പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിനൊക്കെ നമുക്ക് മനസ്സിലാക്കാം, ജമാഅത്തായിട്ട് നിർവഹിക്കൽ വളരെ അനിവാര്യമായി കണിശമായി നമ്മൾ പാലിക്കേണ്ടുന്നൊരു സംഗതിയാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുനാഫിക്കീങ്ങളെ ജമാഅത്തിൽ കാരണം വിട്ടുനിൽക്കൊള്ളുന്ന പ്രത്യേകം പറഞ്ഞു. എന്താ കാരണം?
റസൂലുള്ള പറയാണ് ലൈസ സലാത്തുന്ന സലാലൽ മുനാഫിഖീന മിനൽ ഫജ്രി വൽ ഇശാ വലൗ യഅലമൂന മാ ഫീഹി മാല അതൗഹുമാ വലൗ ഷബ്വൻ തവാഹുൽ ബുഖാരി. മുനാഫിഖീങ്ങൾക്ക് ഏറ്റവും ഭാരമുള്ള പല നിസ്കാരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസിൽ അരി പറഞ്ഞ ഭാരമുള്ള നിസ്കാരം ഏതാണ്? ഒന്ന് ഫജ്റും ഒന്ന് ഇശയും, സുബൈ പിന്നൊന്ന് ഇശി. രണ്ടുത്തിരി മയക്കത്തിന്റെ സമയമാണ്, ഒന്ന് ഭക്ഷണം കഴിച്ചിട്ടൊന്ന് മയങ്ങുന്ന സമയം, വേറൊന്ന് മയങ്ങിക്കഴിഞ്ഞിട്ട് അതിന്റെ ആ ദൈർഘ്യത കൊണ്ട് കൂടുതൽ മയക്കത്തിലേക്ക് മനുഷ്യൻ വഴുതി വീഴുന്ന സമയം. സുബഹി, ഇത് മുനാഫിഖീങ്ങൾക്ക് വലിയ പ്രയാസമാണ്. വലൗ യഅലമൂന മാ ഫീഹിമാ, ആ രണ്ടു നേരത്തെ നിസ്കാരത്തിലുമുള്ള മഹത്വത്തെപ്പറ്റി അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ മുട്ടുകുത്തി അയഞ്ഞിട്ടെങ്കിലും അവർ വരുവായിരുന്നു പള്ളിയില്. ഇതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടല്ലേ ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത്? ആ നേരത്തുള്ള നിസ്കാരത്തിന്റെ മഹത്വവും പുണ്യമൊക്കെ അറിഞ്ഞിരുന്നുവെങ്കിൽ, അനങ്ങാൻ കഴിവുണ്ടെങ്കിൽ അവൻ രണ്ട് കാലും മേൽ, എന്താ ഹദുവ് എന്ന് പറഞ്ഞ പ്രയോഗം അറിയോ, രണ്ട് കയ്യുമ്മല് നടക്കുകയാണ്, കാലുമ്മലല്ല, രണ്ട് കയ്യുമ്മലിവർ റുക്കുബത്തൈഹി മുട്ടുത്തീറ്റ്. ചെറിയ കുട്ടികൾ നടക്കുന്നില്ല, മക്കള് നടക്കാൻ വയ്യാത്ത മക്കള് മുട്ടുത്തീറ്റിനെ കാലിൽ കഴിഞ്ഞ് ഇങ്ങനെ അവൻ പോകും. അതിനും കഴിയില്ലെങ്കിൽ ഔ ഇസ്തിഹി, തന്തിട്ട് നിരങ്ങിയിട്ട്, നിരങ്ങിയിട്ടില്ല, വികലാംഗരായ മനുഷ്യൻ നടക്കുന്നുണ്ടല്ലേ, തന്തിട്ട് ഇങ്ങനെ നിരങ്ങി കയ്യുമില്ല കാലുമില്ലാത്ത മനുഷ്യന്മാര്, അങ്ങനെയെങ്കിലും പങ്കെടുക്കും ജമാഅത്തിന്. ഇതിന്റെ പ്രാധാന്യം അറിയാമായിരുന്നുവെങ്കിൽ, പക്ഷേ മുനാഫിഖീങ്ങൾക്ക് നിഫാഖ് ഉള്ളിൽ കടന്നു ഒരു കടന്നൊരു വിഷയമല്ല. നിസ്കരിക്കുന്നുണ്ടാവും, അത് റൂമിൽ നിസ്കരിക്കും, അല്ലെങ്കിൽ അതിലൊരു അത് ജമാഅത്തായിട്ട് തന്നെ നിർവഹിക്കണം, അതിന് പ്രയാസം മുനാഫിഖീങ്ങൾക്കാണ് എന്ന് നബി തിരുമേനി പറയുമ്പോ, ഇത് കൃത്യമായി സുബഹിയുടെ ജമാഅത്തിൽ പങ്കെടുക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ആലോചിക്കണം, എന്റെ ഹൃദയത്തിലേക്ക് നിഫാഖ് കുടികയറാൻ തുടങ്ങിയിട്ടുണ്ടോ? അത് ആലോചിക്കാൻ പ്രവാചകന്റെ ഈ വാക്യം ഒരുപാട് മതി. ഇനി നിങ്ങൾ നോക്കൂ, സാധാരണ സിംഗത്തിനോട് കാണിച്ച ആ ഒരു സമീപനമല്ല നബിതിരുമേനി ജമാഅത്തിൽ പങ്കെടുക്കാത്ത ആൾക്കാരോട് കാണിക്കുന്നത്. അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, നബിതിരുമേനി ഇങ്ങനെ പറയുകയുണ്ടായി, വല്ലദീ നഫ്സീ ബിയദിഹി ലഖദ് ഹമംതു അൻ ആമുറ ബിഹസബിൻ ഫയുഹ്ഫദ തുമ്മ ആമുറ ബിസ്സലാത്തി ഫയുഅദ്ദനു ലഹാ തുമ്മ ആമുറ റജുലൻ ഫയഉമ്മ അന്നാസ ثم أخالف إلى رجال فأحرق عليهم بيوتهم والذي نفسي بيده لو يعلم أحدهم أنه يجد عرقا ثمينا أو مرماتين حسنتين لشهد العشاء رواه البخاري. റസൂൽ പറയാണ്, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെ സത്യം, റബ്ബിനെ സത്യപ്പെടുത്തിക്കൊണ്ട് റസൂൽ പറയാണ്, ലഖദ് ഹമംതു, വെറുതെ പറയല്ല, ഞാൻ വിചാരിച്ചു പോയി, അള്ളാഹനെ തന്നെ നേരി ഞാൻ വിചാരിച്ചു പോയി. റസൂൽ കയ്യിൽ നോക്കും, പടത്തളം പുരാനെ തന്നെ സത്യം ഞാൻ വിചാരിച്ചു പോയി. സഹാബത്തിനോട് പറയാം, എന്താ ഞാൻ വിചാരിച്ചു പോയത്? ഒരാള് പറഞ്ഞേച്ചിട്ട് തൊട്ടടുത്ത പ്രദേശത്ത് പോയിട്ട് അവൻ ഒരു കെട്ട് വിറകുമായി വരാൻ വേണ്ടി ഞാൻ കൽപ്പിക്കാൻ വിചാരിച്ചു. എന്നിട്ട് വിറക് വന്നിട്ട് വിറക് കെട്ടുകൊണ്ട് ഒരാൾ വരിക, ഞാൻ അവിടെ ഇമാമത്ത് നിൽക്കാതെ വേറൊരാളെ പകരം ഇമാമത്ത് നിർത്തിയിട്ട് ബാങ്കും ഇക്കാമത്ത് നിർവഹിപ്പിച്ച് അവിടെ നിസ്കാരം തുടങ്ങിയതിന്റെ ശേഷം ഞാൻ ചില പുരുഷന്മാരുടെ കടുത്തേക്ക് പോകും, അവരുടെ വീട്ടിന്റെ ഉള്ളിൽ ജീവനോടുകൂടെ അവരെ ഇട്ട് വീടിന് തീ കൊളുത്താൻ ഞാൻ വിചാരിച്ചു പോയി. കേട്ടോ, വീട്ടിന്റെ ഉള്ളിലെത്തിട്ട് ജീവനോട് തന്നെ ചുട്ടാണ് കൊല്ലാൻ ഞാൻ ചിന്തിച്ചു പോയി. ഒരാളെയും ഒന്നായിട്ട് വിറക് കിട്ടും കൊണ്ടിട്ട് തീ കൊടുക്കാൻ ജമാഅത്തിന് പങ്കെടുക്കാതെ വീട്ടിന്റെ ഉള്ളിൽ കഴിഞ്ഞു കൂടുന്ന കള്ളന്മാര്, അവരെ വീട്ടിന്റെ ഉള്ളിലെത്തി തന്നെ അവരുടെ വീടടക്കം കരിച്ചു കളയാൻ ഞാൻ വിചാരിച്ചു പോയി. വെറുതെ പറയുന്നതല്ല, റബ്ബാണ് സത്യം, ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയി. നബി അങ്ങനെ വെറുതെ തോന്നിയത് ഇരിക്കുന്ന ആളല്ല, പടച്ചോന്റെ വഴിയിനനുസരിച്ച് മാത്രം വീടിന്റെ കാര്യം ചെയ്യാവുന്ന വ്യക്തിയാണ്. എന്നിട്ട് നബി പറയാണ്, വല്ല രീതി എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അനാഥനെ തന്നെ സത്യം. അവരീ പള്ളിയിലെ വന്നാൽ എന്തെങ്കിലും ഒരു ഇരി ഒരു പുറക് അല്ലെങ്കിൽ ഒരു മാംസം എന്തെങ്കിലും ഒരു ഭൗതിക നേട്ടം കിട്ടുന്നുണ്ടാൽ അവർ വാങ്ങി വെച്ചോലെ പള്ളിയിൽ. ഖനീമത്ത് മുതൽ ഒരിക്കലുണ്ട് എന്ന് പറഞ്ഞാൽ മുനാഫിഖീങ്ങൾ ദുബൈക്കും അറ്റാക്കൊക്കെ പള്ളിയിൽ സജീവമാണ്, വേറെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ നോക്കൂ, നമ്മുടെയൊക്കെ പല നാടുകളിലും 25-ാം തന്നെ പള്ളിയിൽ ഭയങ്കര തിരക്കാണ്. എന്ത്, പല പള്ളികളിലും സാധാരണ ഇല്ലാത്ത തിരക്ക്, അപ്പുണ്ടായിരുന്ന കാരണം ഏറ്റവും കൂടുതൽ പരിശോധിച്ചു അപ്പം വിതരണം ചെയ്യുന്ന പള്ളികളിലാണ് കൂടുതലാളുണ്ടാവുക. ഇതൊക്കെ നമ്മുടെ നാടുകളിൽ പ്രാദേശികമായി നടക്കുന്ന ചില വസ്തുതകളാണ്. അതേപോലെ തന്നെ ബദരീങ്ങളാണ്ടിന് പോത്തർത്തിയും നെയ്ച്ചോറും വിതരണം ചെയ്യുന്ന അന്നത്തെ അസർന്ന് നഗരിയിരിക്കും പള്ളിയാളുണ്ടാവും.
ഓമാനുശോദാക്കളുടെ ആണ്ടിൽ ഇറച്ചി തോറും വിതരണം ചെയ്യുന്ന അന്നത്തെ ജമാഅത്തിൽ അതിന്റെ ചുറ്റുഭാഗത്തുള്ള പള്ളിയിലാളുണ്ടാവും. എന്റെ തിരിച്ചയച്ചവിടെ ആളില്ലാന്ന്. അപ്പൊ ഭൗതിക നേട്ടങ്ങൾ പള്ളിയോടനുബന്ധിച്ചു പോയാൽ കിട്ടുമെന്നതായിരുന്നുവെങ്കിൽ അതിൽ അവർ പങ്കെടുക്കുമായിരുന്നു ഇന്നത്തെ കാലത്ത് പറഞ്ഞെങ്കിൽ, ഇന്ന് ആ താല്പര്യങ്ങളുടെയും ഗനീമത്ത് ഒരുക്കലുണ്ടെങ്കിൽ മുനാഫിഖുകൾ തീർച്ചയായിട്ടും പങ്കെടുത്തിരുന്നതാണ്. ഭൗതിക നേട്ടങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ താൻ പള്ളിയിൽ പങ്കെടുത്തത് കൊണ്ട് തനിക്ക് മറ്റുള്ളവരിൽ നേട്ടമുണ്ടെങ്കിൽ, അതാണ് മുനാഫിഖുകൾ നിസ്കാരത്തെ പറ്റി അവർ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ തന്നെ കുസാല മടിയന്മാരാണ്. യുറാവുനാസ ആൾക്കാരെ കാണിക്കാനാണ്, ആൾക്കാരെ കാണിച്ചാലെന്താ ഇവനും പള്ളിയിൽ വരുന്നത്, അപ്പൊ മുസ്ലിമീങ്ങൾക്ക് കൊടുക്കുന്ന ആനുകൂല്യം ഇവനും കിട്ടും. ആ ഒരു ആനുകൂല്യം പറ്റാൻ വേണ്ടി മാത്രം ജമാഅത്തിൽ വരുന്ന ആളുകൾ, ഉച്ചരിക്കുന്ന ആളുകൾ എന്ന് പ്രവാചകൻ മുനാഫിഖുകളെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രവാചക തിരുമേനിയുടെ ഈ ഹദീസ് അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നത്, ഇവർ തീരെ നിസ്കരിക്കാത്ത ആൾക്കാരല്ല. വേറൊരു ഹദീസിൽ കാണാം, അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, സുമ്മാതി ഖൗമൻ യുസല്ലൂന ഫീ ബുയൂതിഹിം, വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന ആണുങ്ങളെ പോയിട്ട് ചുറ്റുകൊല്ലാൻ തീരുമാനിച്ചു. അപ്പൊ തീരെ നിസ്കരിക്കായിട്ടല്ല, വീട്ടിലെ നിസ്കരിക്കുന്നത്. ജമാഅത്തിന് വരാത്തതിനാണ് പ്രവാചകൻ ഇത്ര ദോഷം കൊള്ളുന്നത്. ഇത് ബുഖാരി മുസ്ലിമൊക്കെ നിവേദനം ചെയ്ത സഹിയായ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെയൊക്കെ നിങ്ങൾ തിരിച്ചു നോക്കൂ, ഇതൊക്കെ ഒരു ഫർള് കിഫായിരുന്നുവെങ്കിൽ, വലവുകാനത്ത് ഫർള് കിഫായത്തിൽ ലക്കാനത്ത് ഖായിമത്തുൻ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം അമൻമാഹു, സമൂഹത്തിലെ മഹല്ലിലെ ആരെങ്കിലും നിർവഹിച്ചാൽ മഹല്ലിലുള്ള മറ്റാൾക്കാരൊക്കെ കുറ്റത്തിന് ഒഴിവാകുമായിരുന്നുവെങ്കിൽ, നബി തിരുമേനി എന്തിന് സഹാബത്തിനോട് നിസ്കരിക്കാൻ പറഞ്ഞ് ഈ പന്തവുമായിട്ട് ഇവരെ വീട് ചിത്രീകരിക്കാൻ തോണം? എന്തിനങ്ങനെ ചിന്തിക്കണം? മറ്റുള്ളവരും ചെയ്താൽ കുഴപ്പമില്ലെങ്കിൽ, ഇവർ ചെയ്താൽ തന്നെ മറ്റുള്ളവരുടെ കുറ്റവും വീടുമെങ്കിൽ, നബി തിരുമേനി ഉള്ള ആളെയും കൊണ്ട് പള്ളിയിൽ വന്ന ആൾക്കാരെയും കൊണ്ട് നിസ്കരിച്ചാൽ പോരെ? ഒരു വിറകിന്റെ കൊട്ട് കൊണ്ടുവരാമെന്ന് പറയാൻ വീട്ടിന്റെ ഉള്ളിലിട്ട് ചുട്ടുകൊല്ലാൻ തീരുമാനിച്ചു എന്ന് പറയാനെന്താ കാരണം? അങ്ങനെ ചിന്തിച്ചു പോയി എന്ന് പറയുമ്പോ അതൊരു സാധാരണ വർണ്ണിതിന്റെ സാധാരണ സുന്നത്വം അല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് നിങ്ങൾക്കും പരലോകത്ത് ഇത്തരത്തിൽപ്പെട്ട ആളുകൾ ജമാഅത്തിന് ഹാജരാകാതിരുന്ന ആളുകളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് നല്ലൊരു വിഭാഗം മുസ്ലിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാര്യം വളരെ ഗൗരവത്തിലെത്തുന്ന ദിവസം പറഞ്ഞാൽ, മനുഷ്യൻ കണങ്കാലുയർത്തുന്ന ദിവസം എന്നർത്ഥം. കണങ്കാലെന്ന് വസ്ത്രം നീക്കി പിടിക്കുന്ന ദിവസം എന്താണ് ആ പ്രയോഗം? ഗൗരവകരമായ ഒരു കാര്യം ഉണ്ടാകുമ്പോഴാണ് മനുഷ്യൻ ഓടാൻ വേണ്ടി തുണി കൊത്തി പിടിക്കുക. അത്ര ബേജാറുണ്ടാകുന്ന ആ ദിവസം ചെയ്യുന്നടാ, നിസ്കരിക്കുന്ന പടത്തോൻ അവിടെ വെച്ച് പറയും, എന്തിനാണ് പറച്ചു കയറിയോ അവിടെ വെച്ച് നിസ്കരിക്കേണ്ട, അവിടെ കർമ്മത്തിന്റെ മണ്ഡലമൊന്നുമല്ല വരലോ. പിന്നെന്തിനാ നിസ്കരിക്കുന്ന പറഞ്ഞു നോക്ക, നിസ്കരിക്കാൻ പൂതിണ്ടപ്പ ഈ കൗമിന് പലായൂലും അവർക്ക് കഴിയില്ല, മുട്ട് വഴിയില്ല. അവരുടെ കണ്ണുകളെല്ലാം ഭയസഹിതമാണ്, കുറിച്ചു നിൽക്കുന്ന നിന്നിരാവരണം ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ. വക്കത് കാണൂ യുജാവിനെ സുജൂദ്, സുജൂദിലേക്ക് വേണ്ടി അവർ ക്ഷണിക്കപ്പെട്ടിരുന്നു. വഹും താലിമൂൻ, ആരോഗ്യത്തിന് കുഴപ്പമില്ലാത്ത കാലത്ത് പള്ളിയിലേക്ക് വരി എന്ന് വിളിച്ചിരുന്നു. അപ്പൊ അവർ പോയിരുന്നില്ല. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകളുടെ കൂട്ടത്തിൽ അഗ്രേസരനായി അറിയപ്പെടുന്ന റജീസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ, കാനൂ യസ്മഊന അദാന വൻ ഇദാ അലി സ്വലാത്തി ഫലാ യുസീബൂൻ, നിസ്കാരത്തിലെയും ഒക്കെ അവർ കേട്ടു പക്ഷേ അവരെ കാണു. ഇതേ അഭിപ്രായം സയ്യിദ് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല, ഇബ്രാഹിമുൻ നഖഈ, ഇബ്രാഹിമു തൈമി, ഹാഫിദ് ഇബ്നുൽ ജൗസി പോലെയുള്ള പ്രമുഖരായ സലഫി ഗ്രന്ഥങ്ങളിൽ വിശാലമായി പറഞ്ഞു. തഫ്സീറുകളുടെ കൂട്ടത്തിൽ അറിയപ്പെടുന്ന മറ്റൊരു തഫ്സീറാണ് ഇമാം റാസിയുടെ തഫ്സീറുൽ കബീർ. അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിക്കുന്നത് വഖദ് കാനൂ യുദഊനൈല സുജൂദി വഹും സാലിബൂൻ, നല്ല ആരോഗ്യമുള്ള സമയത്ത് സുജൂദിലേക്ക് വേണ്ടി അവർ വിളിക്കപ്പെടാറുണ്ടായിരുന്നു എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്നത് യഅനി, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഷീന കാനൂ യുദഊനൈല സലവാത്തി, നിസ്കാരങ്ങളിലേക്ക് അവർ വിളിക്കപ്പെട്ടിരുന്നു. ഇല്ലതാനിവൻ ഇഖാമത്തി, ബാങ്കും ഇഖാമത്തൊക്കെ അവർ കേൾക്കും, പക്ഷേ ഇരിക്കുന്നിടത്തു നിന്ന് അവന്റെ സന്ധ്യൊന്നാണ് കൊണ്ടുവില്ല. പക്കാനും താലിമീന, നല്ല ആരോഗ്യമുള്ളവരായിരുന്നു അവര്. ആതിരീനാലസ്വലാത്തി, നിസ്കാരം നിർവഹിക്കാൻ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും വിഷമവും ഇല്ലാത്ത കഴിവുറ്റവരായിരുന്നു. ഈ ആയത്തിലുണ്ട് വഴീദും താക്കീതുണ്ട്. ഈ ആയത്തിൽ താക്കീതും റബ്ബ് സുബ്ഹാന താക്കീത് നടത്തിയിരിക്കുകയാണ്. ആരോട്? ലിമൻ ഖായദാനിൽ ജമാഅത്തി, ജമാഅത്തിൽ പങ്കെടുക്കാതെ തടഞ്ഞുകൂടി ഇരിക്കുന്നവനുള്ള ഉഗ്രൻ താക്കീദ് ഈ ആയത്തിൽ അടങ്ങിയിട്ടുണ്ട്. വലം യുജിബിൽ മുഅദ്ദിന ഇലാ ഇഖാമത്തി സ്വലാത്തി ജമാഅത്തി, ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ വേണ്ടി ഇതാ വരൂ ഹയ്യാലസ്സലാ ഹയ്യാലൽ ഫലാഹ് എന്നുള്ള വിളിക്ക് ഉത്തരം കൊടുക്കാതെ
ജമാഅത്തിൽ പങ്കെടുക്കാതെ അലസനായി തടഞ്ഞുകൂടി ഇരിക്കുന്നവന് പരലോകത്ത് നടക്കാൻ പോകുന്ന പ്രയാസകരമായ ഈ വിഷയത്തെപ്പറ്റി റബ്ബ് പറഞ്ഞ ഈ ആയത്തിൽ ശക്തമായ താക്കീതുണ്ട്. ബുദ്ധിയുള്ളവരെ ചിന്തിക്കട്ടെ, ഈമാനുള്ളവരെ മനസ്സിലാക്കട്ടെ എന്ന് ഇമാം റാസി അദ്ദേഹത്തിന്റെ തഫ്സീറുൽ കബീർ അവസാന വാണ്യത്തിൽ ഈ സൂറത്തിന്റെ വിശദീകരണത്തിൽ പറയാണ്. സൂറത്തുൽ ഖലമിലുള്ള സൂറത്തുൽ ഖലം എന്ന പേരിൽ അറിയപ്പെടുന്ന അധ്യായത്തിൽ 42-43 ആയത്താണ്. അപ്പൊ അവിടെയും അങ്ങനെയാണ് വിഷയം. അപ്പൊ ഒരു കേവല ചിന്നത്തായിട്ട് നമ്മൾ മനസ്സിലാക്കരുത്. ഇത് പങ്കെടുത്തില്ലെങ്കിൽ, അകാരണമായിട്ട് പങ്കെടുത്തില്ലെങ്കിൽ കുറ്റം തന്നെയാണ് എന്ന് തന്നെ ചിന്തിച്ച് ജമാഅത്തിന് പങ്കെടുക്കാൻ നമുക്ക് സാധിക്കും. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിന്ത, നബി ഇതിങ്ങനെ പറയുക മാത്രമല്ല, നബിയുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരുപാട് ചരിത്രങ്ങൾ പ്രവാചകൻ ജമാഅത്തിന് പോകാൻ വേണ്ടി സഹിച്ച ത്യാഗം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പല രൂപത്തിലായിട്ടാണ് ജമാഅത്ത് നിർവഹിച്ച ഒരു യുദ്ധരംഗത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗബാധിതനായി ക്ഷീണിച്ചവശനായി കിടക്കുന്ന ആ സമയത്ത് വരെ ഓർമ്മ വരുമ്പോ ഓർമ്മ വരുമ്പോഴൊക്കെ നബി എന്താ പറയുന്നത്? വഴിയിൽ ജമാഅത്തിന് പോകണല്ലോ, ജമാഅത്തിന് പോകണല്ലോ എന്നാ. ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന മനുഷ്യന്റെ കരളരീക്ഷിക്കുന്ന ഒരു ചരിത്രം സഹീഹ് ബുഖാരി നമുക്ക് കാണാൻ സാധിക്കും. ഉബൈദുല്ലാഹിബ്നു അബ്ദുല്ലാഹിബ്നു ഉത്ബാ റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബി പറയുകയാണ്, ദഖൽതു അലാ ആയിഷ, ഞാൻ ആയിഷ ബീവിയുടെ അരികിൽ പ്രവേശിച്ചു ഒരു ദിവസം. പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ, സത്യവിശ്വാസികളായ നമ്മുടെ എല്ലാം ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, അവരുടെ അരികിൽ ഞാൻ ഒരിക്കൽ കടന്നു ചെന്നു. അക്കുൽത്തു, എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു, അഫലാ തുഹദ്ദിസീനി അൻ മർദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി മരിക്കാൻ പോയ ആ സമയത്തുണ്ടായി നബിയുടെ രോഗത്തെ പറ്റി എനിക്കൊന്ന് പറഞ്ഞു തരുമോ, എന്തായിരുന്നു റസൂലുള്ളാഹിയുടെ അവസ്ഥ എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം അങ്ങെന്ന് എന്ന് പ്രവാചകന്റെ ഭാര്യയോട് ആവശ്യപ്പെടുകയാണ്. കാലത്ത് അവർ പറഞ്ഞു, വരാ ഞാൻ പറഞ്ഞു തരാം എനിക്ക്. അങ്ങനെ ആയിഷാബിബി ഒരു സംഭവം പറയാം. സുഖിലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനി ഒരിക്കൽ ഭയങ്കര ക്ഷീണം, രോഗം വളരെ മൂർച്ഛിച്ചു. ആ സമയത്ത് റസൂലിനെ ചോദിച്ചു, അല്ലന്നാ നിസ്കരിച്ചോ, നിസ്കാരം കഴിഞ്ഞോ, പള്ളിയിൽ ജമാഅത്ത് കഴിഞ്ഞോ എന്നാണ് ചോദിക്കുന്നത്. കുൽനാ, ഞങ്ങളൊക്കെ പറഞ്ഞു, ലാ ഇല്ല നബിയെ, ജമാഅത്ത് കഴിഞ്ഞിട്ടില്ല. ഹും യൻതദിറൂനകാ, ജനങ്ങളെല്ലാം പള്ളിയിൽ കടിച്ചുകൂടി കാത്തിരിക്കുകയാണ്, നിങ്ങളെ കാത്തിരിക്കുകയാണ്. ആലാ സമയത്ത് റസൂലുള്ള പറയുന്നു, വഴുവിളി മാഹൻസിൽ മെഹ്ലബി, ഒരു തൊട്ടിയിൽ അല്പം വെള്ളം കൊണ്ടുവരൂ, ഞാനൊന്ന് കുളിക്കട്ടെ. ഉന്മേഷം കിട്ടാൻ വേണ്ടി ക്ഷീണിച്ച് കിടക്കുന്ന റസൂലുള്ള ഒരു ഉന്മേഷത്തിന് വേണ്ടി തലയിൽ വെള്ളമൊഴിക്കാൻ വേണ്ടി അങ്ങനെ നബി തിരുമേനി ഒന്ന് കുളിച്ചു. റസൂലുള്ള കുളിക്കുകയും അങ്ങനെ ഇരുന്നിട്ടാ കുളിക്കുന്നത്, നിന്ന് കുളിക്കാൻ വയ്യാഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് അവിടുന്ന് വേറ്റ് വേച്ച് എഴുന്നേൽക്കുന്ന സമയം ഉച്ചരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകാനൊരുങ്ങിയപ്പോൾ ബോധം കെട്ട് വീണു, ബോധരഹിതനായ റസൂലുള്ള വീണു. സുമ്മാ പാഖ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും പുറത്തേക്ക് ബോധം തെളിഞ്ഞു. അപ്പോഴും റസൂലുള്ള ബോധം തെളിഞ്ഞ ഉടനെ സഹാബത്തിനോട് ചോദിക്കുന്നത്, അസല്ലന്നാ, ജനങ്ങളൊക്കെ നിസ്കരിച്ചോ, നിസ്കാരം കഴിഞ്ഞോ? കുൽനാ, അപ്പോഴും ഞങ്ങൾ പറഞ്ഞു, ലാ ഇല്ല നബിയെ, നിസ്കാരം കഴിഞ്ഞിട്ടില്ല. ഹും യൻതദിറൂനക യാ റസൂൽ അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ജനങ്ങളെല്ലാം നിങ്ങളെ കാത്തിരിക്കുകയാണ്. അപ്പോഴും നബി പറഞ്ഞു, ഒരു തൊട്ടിയിൽ ഇത്തിരി വെള്ളം കൊണ്ടുവരൂ, ഞാൻ ഒന്നുകൂടെ കുളിച്ച് ഒരുങ്ങി നോക്കട്ടെ. വീണ്ടും നബി ഇരുന്നു, വെള്ളമൊഴിച്ചു തലയിൽ ഒരു ഉന്മേഷത്തിന് വേണ്ടി. സുമ്മ ദഹബലി അനൂഹ, പിന്നെ നബി എഴുന്നേൽക്കാൻ ആരംഭിച്ചപ്പോഴേക്ക് സൗഹമിയാലേഹി, പിന്നെയും ബോധശേണ്ടായി, ബോധം കിട്ടി വീഴണം, അത്രയും ക്ഷീണിച്ച അവസ്ഥ. സുമ്മാ പാക്ക, പിന്നെ നബിക്ക് ബോധം തെളിഞ്ഞപ്പോൾ നബി പിന്നെയും ചോദിക്കുന്നു, അസല്ലന്നാ, ജനങ്ങൾ നിസ്കരിച്ചോ, ജമാഅത്ത് കഴിഞ്ഞോ? അപ്പോഴും ഞങ്ങൾ പറഞ്ഞു, ലാ ഇല്ല നബിയെ, കഴിഞ്ഞിട്ടില്ല. സഞ്ചൻസൂന കയാ റസൂലല്ലാഹ, അവർ നിങ്ങളെ കാത്തിരിപ്പാണ്. ആ സമയത്ത് നബി നാലാം പ്രാവശ്യവും ആവശ്യപ്പെടുന്നു, തിരി വെള്ളം എനിക്ക് കൊണ്ടുവന്നു തരൂ, ഞാൻ ഒന്നുകൂടി ശ്രമിച്ചു നോക്കട്ടെ. ഇരുന്നു കൊണ്ട് വീണ്ടും നബി കുളിച്ചു. സുമ്മദഹബലി അനുഹ, എന്നേൽക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴേക്കും സൗഹമിയാലി, വീണ്ടും ബോധരഹിതനായി വീഴും. സുമ്മ അപ്പാക്ക, പിന്നെയും ബോധം തെളിഞ്ഞപ്പോൾ റസൂലുള്ള ചോദിക്കുന്നു, അസല്ലന്നാ, നിസ്കാരം കഴിഞ്ഞോ? ഓർമ്മ വരുമ്പോ ചോദിക്കുന്നത്, പള്ളിയുടെ ജമാഅത്ത് കഴിഞ്ഞോ, ജമാഅത്ത് കഴിഞ്ഞോ? ഇല്ല, കാത്തിരിക്കേണ്ടെന്ന് പറയുമ്പോൾ രവി പിന്നെയും ശ്രമിച്ചു നോക്കുന്നുണ്ട്, പോകാൻ കഴിയോ എന്ന് ഒത്തിരി തണുത്ത വെള്ളം ഒഴിച്ച് ഒന്ന് ഉന്മേഷം വരുത്താൻ നോക്കും, അപ്പോഴൊന്നും കഴിയുന്നില്ല. അവസാനം നബിയോട് അവർ പറഞ്ഞു, നബിയെ, നിങ്ങളെ കാത്തിരിക്കുക തന്നെയാണ്. ജനങ്ങളൊക്കെ പള്ളിയിൽ ഇരിക്കുകയാണ്, എന്തൊരു നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ കാത്തിരിക്കുകയാണ്. ഏതാ നിസ്കാരം? വിഷയണ് രാത്രി വളരെ വൈകിയിട്ടുണ്ട്, ജനങ്ങൾ കാത്തിരിക്കുന്നതാണ്, നബി വരട്ടെ എന്ന് വിചാരിച്ചു.
ആ സമയത്ത് നബിക്ക് പോകാൻ കഴിയില്ലെന്ന് ഉറപ്പായപ്പോൾ അടുത്തേക്ക് ആള് പറഞ്ഞ ജനങ്ങളെ കൊണ്ട് ഇമാമായിട്ട് നിൽക്കാം, എനിക്ക് വയ്യ. സിദ്ദീഖുൽ അക്ബറിനോട് ഇമാമത്ത് നിൽക്കാൻ വേണ്ടി പറഞ്ഞേക്കും. ഫാതാഹു റസൂൽ സിദ്ദീഖുൽ അക്ബറിന്റെ അടുക്കൽ പ്രവാചകന്റെ ദൂതൻ എന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലതായ യഅ്മുറുക്കാൻ തുസല്ലിയ ബിന്നാസ്, നിങ്ങൾ ജനങ്ങൾക്കും ഇമാമായിട്ട് നിൽക്കണം എന്ന് എന്നോട് പറഞ്ഞയച്ചിട്ടുണ്ട്. ഫഖാല അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം പറഞ്ഞ മറുപടി, അദ്ദേഹത്തിന് തീരെ മനക്കെട്ടില്ലാത്ത മനുഷ്യനാണ്, ഖാന റജുലൻ റഖീഖൻ, അദ്ദേഹം ഉമറിന്റെ അടുത്തേക്ക് കൂട്ടിയിട്ട് പറഞ്ഞു, യാ ഉമർ തല്ലി ബിന്നാസ്, ഉമറേ എനിക്ക് കഴിയില്ല, അല്ലാഹു റസൂൽ നിന്നിരുന്ന മിഹ്റാബിൽ നിന്നുകൊണ്ട് നിസ്കരിക്കാനുള്ള ത്രാണി എനിക്കില്ല ഉമറേ, എനിക്കതിനുള്ള മനക്കെട്ടിയില്ല. നിങ്ങൾ തന്നെയാണ് അല്ലാഹു റസൂൽ ഇല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിൽക്കാൻ യോഗ്യൻ, അതുകൊണ്ട് അങ്ങനെ നിൽക്കണം. അങ്ങനെ ആ സമയത്ത് അബൂബക്കർ നിൽക്കലയ്യാം. ആ ദിവസങ്ങളിലൊക്കെ സിദ്ദീഖുൽ അക്ബറാണ് ഇമാമത്തുന്നത്. ഇവിടെയൊക്കെ എന്താണ്, തീരാവശനായിട്ട് കിടക്കുന്ന ആ സമയത്ത് വരെ റസൂലുള്ള പള്ളിയിൽ തന്നെ പോയിട്ട് ജമായത്തായിട്ട് നിർവഹിക്കണം എന്നുള്ള ആ ഒരു താല്പര്യമാണ്. അത് ഈ ലോകത്ത് സ്വാപത്ത് ആ ചരിത്രം പഠിപ്പിച്ചു തരുന്നത് ലോകത്തൊരു മാതൃക. പ്രയാസമുണ്ടെങ്കിൽ പോകാൻ പറ്റാത്ത കാരണമാണ് ഇവിടെ നബി, എന്നിട്ടും നബി അതിന് താല്പര്യം കാണിക്കുന്നു എന്നർത്ഥം. അവിടെയാണ് നമ്മുടെ ഈ നിസ്സാര കാരണങ്ങൾ, നമ്മളതൊക്കെ ആ ചരിത്രങ്ങളൊക്കെ നമുക്ക് അവിടുത്തെ നാലായിരത്തു പോലും എത്താൻ കഴിയില്ല, ഉറപ്പാണ്. പക്ഷെ ഇത്രയൊക്കെ ചരിത്രങ്ങൾ നമ്മുടെ മാതൃകാ പുരുഷന്മാരായ പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് നിസ്സാര കാരണങ്ങൾക്ക് പള്ളിയിൽ ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്നത്, അതിന്റെ ഗൗരവം മനസ്സിലാക്കുവാനാണ് ഈ ചരിത്രം നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. ഇന്നോക്കി നിങ്ങൾ നബിക്കൊരു ഇത്തിരി നടക്കാൻ വഹിക്കുന്നുണ്ടെങ്കിൽ, അനങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ നബി പള്ളിയിലേക്ക് പോയി എന്ന രൂപം പറയണം. സഹാബത്ത് ആയിഷാബി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റേ അവശ നിലയിലാണ്. ഫഖറജ, അവിടുന്ന് ജമാഅത്തിന് പുറപ്പെട്ട രൂപം ആയിഷാബി പറയുന്നത് നോക്കൂ, യുഹാദാ ബൈന റജുലൈ, രണ്ടാളുടെ തോളിലിങ്ങനെ കൈയിട്ട്. യുഹാദ എന്ന് പറഞ്ഞാൽ ഹദീസിനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നത് അയ്യഅസ്മിദു അല റജുലൈൻ മുതമായിലൻ ഫീ മസീഹി മിൻ ശിദ്ദത്തിൽ വൽഫി, രണ്ടാളുടെ തുമ്മലിങ്ങനെ കൈയിട്ടിട്ട് ശരീരം ഒറ്റക്ക് നടക്കാനുള്ള ആശയത്തില്ല. എങ്ങനെയാണ് നടക്കുന്നത്? റസൂലുള്ളാഹിയുടെ രണ്ട് കാലും ഇങ്ങനെ മണലിലൂടെ ഇങ്ങനെ വരക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ആ രൂപം? ലം യകുൻ യഖ്ദിറു അലാ റഫ്ഇഹിമാ മിനൽ അർളി, കാല് പൊക്കാൻ വയ്യ. അപ്പൊ ഒരാളിങ്ങനെ കൊണ്ടുപോകുമ്പോ കാലിങ്ങനെ നിർത്തിപ്പിടിച്ച് വരുതല്ലേ, രണ്ടാളുടെ തോന്നി ഇങ്ങനെ കാലിച്ച് ഇങ്ങനെയാണ് പോണത്. കാല് നേരത്തെ ഉറക്കാൻ വയ്യ, കാലിങ്ങനെ മണലിൽ കൂടെ ഇങ്ങനെ വരിച്ചയച്ചിട്ടാ പോണത്. എന്തിനാ പോണെന്നറിയോ? നബിക്ക് അവിടെ പോയിട്ട് ഭൗതികമായിട്ടൊരു നേട്ടം കിട്ടല്ല, പള്ളിയിലെ ജമാഅത്തിന് ഞാൻ മരിക്കോളോ എന്റെ നിസ്കാര ജമാഅത്തായിട്ട് തന്നെ നടക്കണം എന്നുള്ള ആ ഒരു മനക്കരുത്ത് മാത്രമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായത്. അതുകൊണ്ടാണ് നബി തിരുമേനി ഇത്രമാത്രം പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് പള്ളിയിൽ പോയത്. അപ്പൊ നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയതുപോലെ നല്ല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒരു സുന്നത്ത് ഒന്നുകൂടി ആവർത്തിക്കുക, നമ്മൾ പഠിച്ചിട്ടുള്ള സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എടുത്താ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ഇല്ലാത്തതുമായ കാര്യം. ആ സുന്നത്ത് പോലെയാണ് ജമാഅത്ത് നിസ്കാരം നമ്മൾ മനസ്സിലാക്കരുത്. അങ്ങനെയാണെങ്കിൽ നബി തിരുമേനിയുടെ ജീവിതത്തിൽ ഈ സംഭവങ്ങളൊക്കെ അവസാനത്തായിപ്പോയി. വീട് കരിക്കാൻ ഉദ്ദേശിച്ചു, മുനാഫിക്കാണെന്ന് പറഞ്ഞതും അങ്ങനെ പറഞ്ഞതും പല രൂപത്തിൽ യുദ്ധരംഗത്തിൽ ഈ പ്രയാസങ്ങൾ സഹിക്കുന്നതും എല്ലാ കാര്യവും. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു സുന്നത്തല്ല, അനിവാര്യമായ കാരണങ്ങളില്ലെങ്കിൽ പള്ളിയിൽ ജമാഅത്തിന് പോകൽ നിർബന്ധം തന്നെയാണ്. സംസ്കാരം ശരിയാവുകയും പക്ഷേ ജമാഅത്തിൽ പങ്കെടുക്കാത്തതിന്റെ ശിക്ഷ കിട്ടും എന്ന ഒരു ഗൗരവത്തോടുകൂടെ തന്നെ നമ്മൾ കാണണം. അതുകൊണ്ട് ജമാഅത്തായിട്ട് തന്നെ സുബഹിയടക്കം, ഇതിനാ സുബഹിയടക്കം എന്ന് പറയുന്നത് അതൊരു പ്രയോഗമാണെന്ന് നമ്മളെ അടിയിൽ. എങ്ങനെ എന്റെ ചെക്കൻ മോനാള് നല്ലോനാ, എന്റെ അഞ്ചൊക്കെ സുബൈ നിസ്കരിക്കുന്ന ആള്, എന്താ അങ്ങനെ പറയാൻ കാരണം? അഞ്ചൊക്കെ സുബൈ ആറാമത്തെ വസ്തുണ്ടായിട്ടല്ല, സുബൈ നിസ്കരിക്കുന്നവനോട് അത് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നവനോട് വലിയ മഹിമുണ്ട്. റസൂൽ അത് പറഞ്ഞിട്ടില്ലേ, മുനാഫിക്കിന് ഏറ്റവും പ്രയാസ സുബൈയാണ്. അപ്പൊ സുബഹിയുടെ ജമാഅത്തിന് കൃത്യമായിട്ട് എന്റെ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി എനിക്കതിന് സാധിക്കണം എന്ന ഒരു ഉദ്ദേശം നമുക്കുണ്ടെങ്കിൽ ബാക്കി നമുക്കതിന് വരുന്ന പ്രതിബന്ധങ്ങൾ റബ്ബുൽ ആലമീൻ അറിയുന്നവനാണ്. നമ്മുടെ പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടാണോ അല്ലേ ആരെയും ബോധിപ്പിക്കേണ്ട? അള്ളാഹുവേ എനിക്ക് എന്തുകൊണ്ട് പങ്കെടുക്കാൻ സാധിക്കാത്തത്? അനിവാര്യമായ കാരണത്താലാണോ അല്ലേ? സ്വന്തം മനസ്സാക്ഷി പറയും. ചിലപ്പോൾ പങ്കെടുക്കാത്തത് നമ്മുടെ മനസ്സിനെ തുടർച്ചിട്ടുണ്ടാകും, അത് തന്നെയാണ് തെറ്റ്. ഇനി കാരണങ്ങളായിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലതൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. നബി തിരുമേനിയുടെ ജീവിതത്തിൽ അവിടുന്ന് തന്നെ പറയുകയുണ്ടായി, കനത്ത തണുപ്പ് അല്ലെങ്കിൽ കോരിച്ചെരിയുന്ന മഴ. പ്രവാചകന്റെ കാലത്തൊക്കെ മഴയും തണുപ്പുണ്ടാകുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പോലെ നമുക്കൊന്നും മഴയ്ക്ക് കൂടാൻ കുടയുണ്ടെന്ന് കുടയൊന്നുമില്ല.
ശക്തമായ വെളിച്ചം നമുക്ക് സ്ട്രീറ്റ് ലൈറ്റുകൾ ഉണ്ട്, എവിടെയും പോകാം, ഏത് ഇരുട്ടത്തൊരു പ്രയാസമില്ല. അന്നോ പള്ളിയിലെ തെളിത്തെണ്ണയിൽ ഇങ്ങനെ മുലിഞ്ഞു പറ്റുന്ന ഒരു തിരി ഉണ്ടാവും, പള്ളിന്റെ ഉള്ളിൽ കയറിയാൽ ഏരിയ വെളിച്ചം, വേറുള്ള പൂരാ തീരിട്ട് എവിടെയും ഇലക്ട്രിക് ബൾബും ലൈറ്റും ഇല്ലല്ലോ. അങ്ങനത്തെ ആ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് പറയുന്നു, അന്നഹു കാന യഅ്മുറുൽ മുനാദിയ ഫയനാദി ബിസ്സലാ, ഇസ്കാരത്തിന് വേണ്ടി വിളിക്കുന്ന ആൾക്കാരോട് നബി പറയാറുണ്ടായിരുന്നു, ജനങ്ങളോട് വിളിച്ചു പറയാൻ, ജനങ്ങളെ സല്ലൂ ഫീ റിഹാലിക്കും ഫിൽ ലൈലത്തിൽ ബാരികത്തിൽ മസീറാ ഫിസ്സഫർ, ജനങ്ങളെ ഏറ്റവും കൂടുതൽ മഴ കുത്തിച്ചെരിയുന്ന കനത്ത തണുപ്പുള്ള അവസരത്തിൽ പുറത്തിറങ്ങിയാൽ മരവിച്ച് വീണുപോകുന്ന തരത്തിലുള്ള ഈ സമയത്ത് പുറത്തിറങ്ങണ്ട, നിങ്ങളുടെ ടെന്റുകളിൽ ഉത്തിരിച്ചോളൂ എന്ന് വിളിച്ചു പറയാൻ പ്രത്യേക എനിക്ക് പറയാറുണ്ടായിരുന്നു. അത് പ്രത്യേക കാരണങ്ങൾ, അത് ഏതിനുണ്ടല്ലോ, ഏത് നിർബന്ധത്തിനുണ്ടല്ലോ, ഒരു റുഖ്സ, ഒരു വിട്ടുവീഴ്ച. അപ്പൊ ഇത്ര വളരെ വളരെ കണിശമായി നമുക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്ന് തോന്നാവുന്ന കാര്യങ്ങൾ കാണിക്കാമെന്ന് പറയുന്നത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേറൊരു എഴുതി പറഞ്ഞിരുന്നത്, ജമാഅത്തിൽ പങ്കെടുക്കാൻ പോകണം, പക്ഷെ കലശലായി നമുക്ക് ഒന്നാം നമ്പറിനും രണ്ടാം നമ്പറിനും മുറ്റുകയാണെങ്കിലോ ഒരു ഇളവാണ് എന്ന് പറഞ്ഞാൽ, ജമാഅത്തിൽ പങ്കെടുത്താൽ പള്ളി വൃത്തിയോടാവും രാവിലെ അല്ലെങ്കിൽ ഏതൊരു സമയത്ത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താണ് പറയുന്നത്, ലാ സലാത ബി ഹളറത്തി ത്വആമിൻ വലാ വഹുവ യുദാഫിഉൽ അഹ്ബസൈനി, ഒന്ന് ഭക്ഷണം ഹാജരായ സമയത്ത് അതികഠിനമായ വെച്ചത് അങ്ങനത്തെ ഒരവസ്ഥയൊന്നും ചിലപ്പോൾ നമുക്ക് ഉണ്ടാവില്ല. വേറൊന്ന് ഇതിനു വേണ്ടി കാര്യമായിട്ട് നമുക്ക് മലമൂത്ര വിസർജനത്തിന് വേണ്ടി മുക്തിയാണ് പങ്കെടുത്താൽ ആകെ പ്രസ്താവുന്നുണ്ടെങ്കിൽ അപ്പൊ അത് നിർവഹിച്ചിട്ട് നമ്മൾ ബാക്കി ലീലിക്കാൻ വരും. അങ്ങനത്തെ ചില കാരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എടുത്തു പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അത് അക്കാലഘട്ടത്തിലും ഇക്കാലഘട്ടത്തിലും പ്രസക്തമായത്, ഇനി അന്ന് തണുപ്പും മറ്റു കാര്യങ്ങളും പറഞ്ഞെങ്കിൽ ഇന്ന് നമുക്ക് ജമാഅത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം, അതൊക്കെ അറിയുന്നവൻ റബ്ബുല്ലാലമീനായ അല്ലാഹുവാണ്. അതേ നമ്മളെ മനസ്സിലാക്കുന്നുള്ളൂ എന്തൊക്കെ കാരണങ്ങളാണ് നമ്മളിങ്ങനെ വിശദീകരിക്കേണ്ടത്, ഓരോരുത്തർക്കും അറിയാം. ഞാൻ ഇപ്പൊ നിന്ന വക്തിയിൽ പങ്കെടുക്കാതിരുന്നത് എന്റെ വല്ല അലസതയാണോ, അതോ ഞാൻ വിചാരിക്കാത്ത മട്ടിൽ എനിക്ക് വന്ന വല്ല പ്രതിബന്ധങ്ങളാണോ, എന്റെ അലസതയാണെങ്കിൽ ഞാൻ തെറ്റുകാരനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അല്ല, എന്നെ കൊണ്ടൊന്നും പറ്റാത്ത രൂപത്തിലുള്ള പ്രതിബന്ധം വന്നുപെട്ടതാണെങ്കിലോ, റബ്ബുല്ലാലമീനായ അല്ലാഹു അത്യധികം പൊറുക്കുന്നവനും എല്ലാ പ്രയാസങ്ങളും അറിയുന്നവനും, ആ ഒരു പ്രതീക്ഷ നമുക്കുണ്ടാവുക. അതുകൊണ്ട് അകാരണമായി ജമാഅത്ത് നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മൾ കാര്യമായി ശ്രമിക്കുക. ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ കർമ്മമായി തീരാൻ ഈ ആത്മാർത്ഥതയോടുകൂടെ നിർവഹിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ പ്രവാചകൻ കാണിച്ചിരുന്ന രൂപത്തിൽ ജമാഅത്തായിട്ട് തന്നെ ഇബാദത്തുകൾ നിർവഹിക്കുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഗഫൂർ റഹീമായ തമ്പുരാൻ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും വിശ്വാസികളായി ഈമാനോടുകൂടെ മരിക്കുവാനുള്ള സൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഖബർ ശിക്ഷയിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും അള്ളാഹു നമ്മെ ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളിലും അള്ളാഹു ഖൈറിനെയും ബർക്കത്തിനെയും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك الرؤوف الرحيم واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله.